ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന കുറച്ച് വിശേഷത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ 14-ാം തീയതി ആയിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ദുബായിലെത്തി. അപ്പോൾ അതേക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വിഷയം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണെന്ന്. ഞാൻ വാക്സിൻ എടുത്തത് നാട്ടിൽ നിന്നായിരുന്നു. കോവിഷീൽഡ് വാക്സിൻ എനിക്ക് രണ്ടും നാട്ടിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഓപ്പൺ ആയപ്പോൾ എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. കാരണം UAE നിന്ന് വാക്സിൻ എടുത്തവർക്ക് മാത്രമാണല്ലോ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓപ്പൺ ആയി തുടങ്ങിയപ്പോൾ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വീക്ക് അവർ നിയമം മാറ്റി. നാട്ടിൽ നിന്ന് വാക്സിൻ എടുത്തില്ലെങ്കിലും GDRF ഉണ്ടെങ്കിൽ, അതായത് റിട്ടേൺ പെർമിറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ദുബായ് റെസിഡൻസിന് വരാം എന്ന് ആയപ്പോൾ പിന്നെ ഞങ്ങൾ കയറി പോന്നു. എല്ലാ തവണത്തെയും പോലെ അല്ല എന്നെല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യം കൂടുതൽ പ്രൊസീജിയറൊക്കെ കൂടുതൽ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് GDRF അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 40 hours ഉള്ള മുമ്പുള്ള PCR ടെസ്റ്റാണ്. അത് നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം പോയി ടെസ്റ്റ് ചെയ്യുക. അത് നെഗറ്റീവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന അന്ന് ഒരു 4 മണിക്കൂർ മുമ്പുള്ള റാപ്പിഡ് ടെസ്റ്റും കൂടി നമ്മൾ എയർപോർട്ടിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ഒരാൾക്കെന്ന് പറയുന്നത് 2500 രൂപ നമുക്ക് എയർപോർട്ടിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് അപ്പോൾ തന്നെ കിട്ടും. ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമുക്ക് റാപ്പിഡ് ടെസ്റ്റ് റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കും. അതൊരു നെഗറ്റീവായി കഴിഞ്ഞാൽ ശേഷമാണ് നമുക്ക് ബോർഡിംഗ് പാസും ലഗേജും ഒക്കെ വാങ്ങി വെക്കുന്നത്. അപ്പോൾ ആ റിസൾട്ടിന് നല്ല ഇമ്പോർട്ടൻസ് ആണുള്ളത്. എല്ലാവരും ഫ്ലൈറ്റ് കയറുന്നത് വരെ അത് നെഗറ്റീവ് ആണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നുള്ളൂ. പിന്നെ ദുബായിൽ വന്നു കഴിഞ്ഞാലും ഒരു 5 സ്ഥലത്തെങ്കിലും നമ്മുടെ ഈ റാപ്പിഡ് ടെസ്റ്റും RT-PCR 40 hours മുമ്പുള്ള ടെസ്റ്റും നമ്മളെ വാങ്ങി നോക്കിയിട്ട് ഒരു 5 സ്ഥലത്തെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടാവും അത് നെഗറ്റീവ് അല്ലേ നെഗറ്റീവ് അല്ലേ. പിന്നെ പറയാനുള്ളത് നമ്മുടെ കോവിഷീൽഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിലും ആരും അത് നോക്കിയിട്ടൊന്നുമില്ല. അതിനെപ്പറ്റി ടെൻഷനൊന്നും ആവണ്ട, അത് നിർബന്ധമല്ലേ. വാക്സിനേറ്റഡ് ആണോ എന്നുള്ളത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ആരും നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഇത്രയും ടെസ്റ്റ് നാട്ടിൽ ചെയ്താലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ദുബായുടേതായ RT-PCR റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടില്ല, പെട്ടെന്ന് നടക്കും. ഒരുപാട് കൗണ്ടറുകളൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. നമുക്ക് 24 hours ശേഷം നമ്മുടെ മൊബൈലിലേക്കാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ക്വാറന്റൈനെ കുറിച്ചൊന്നും ഇവർ പറയുന്നില്ല കേട്ടോ. നമ്മുടെ എയർപോർട്ടിലെ റാപ്പിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് 24 hours നമ്മുടെ മൊബൈലിൽ വരും. നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് റിസൾട്ട് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വാറന്റൈൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. റിസൾട്ട് വന്നതിന് ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഡിയോ ചെയ്തിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ദുബായിൽ ചെയ്ത റാപ്പിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും എത്തിയിരിക്കുകയാണ്. അതും നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ക്വാറന്റൈൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് കറങ്ങാനും പുറത്തേക്കോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വരാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.